പറഞ്ഞു നിർത്തിയത് ഇതായിരുന്നു 17-ാമത്തെ ശ്ലോകത്തില് നാല് നാല് കൂട്ടർ പറഞ്ഞു അല്ല, നാല് തരത്തിലുള്ള ആളുകൾ എന്നെ ഭജിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. നാല് തരത്തിലുള്ള ആളുകളാണ് എന്നെ ഭജിക്കുന്നത്, അർത്ഥവും അർത്ഥാർത്ഥി ജിജ്ഞാസു ജ്ഞാനി, ഇങ്ങനെ നാല് കൂട്ടർ. അപ്പൊ ഇവർ നാല് പേര് സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ നാല് പേരില് ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ജ്ഞാനിയാണ് എന്ന് പറഞ്ഞു. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനി എന്ന് പറഞ്ഞാൽ സത്യബോധം വന്ന ആളുകളാണോ അല്ലെ, സത്യബോധം വന്ന് സർവം ബ്രഹ്മമായി ബ്രഹ്മമയമായി കാണുന്നവരാണ് ജ്ഞാനികൾ, എല്ലാം ബ്രഹ്മം എന്ന രീതിയിൽ കാണുന്നവരാണ് ജ്ഞാനികൾ. അപ്പൊ എന്തുകൊണ്ടാണ് ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്? എല്ലാം ബ്രഹ്മമായിട്ട് കാണുന്നു, അതുകൊണ്ട് തന്നെ അവര് എപ്പോഴും എന്നോട് ചേർന്നിരിക്കുന്നവരാണ്, സർവത്ര എന്നെ മാത്രം കണ്ടനുഭവിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് മറ്റ് മൂന്ന് തരത്തിലുള്ള ആളുകളെക്കാട്ടിലും ശ്രേഷ്ഠരാണ് ജ്ഞാനികള്. എന്ന് മാത്രമല്ല, ജ്ഞാനിയെ സംബന്ധിച്ച് ജ്ഞാനിക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട, മറ്റെല്ലാറ്റിനെക്കാട്ടിലും ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞാൻ. അതേപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ജ്ഞാനിയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അത് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ല. അപ്പൊ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്ന ഇതാണ്, ജ്ഞാനി മറ്റ് മൂന്ന് കൂട്ടരേക്കാൾ എന്തുകൊണ്ടാണ് ശ്രേഷ്ഠനായിരിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. 18-ാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. എന്തുകൊണ്ട് വെറുതെ ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞാൽ മാത്രം കാര്യമില്ലല്ലോ അല്ലെ, അതിന് കാരണം കൂടി പറയണം, എന്തുകൊണ്ടാണ് ജ്ഞാനി ശ്രേഷ്ഠനായിരിക്കുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച്. അതാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്ന 18-ാമത്തെ ശ്ലോകത്തിൽ ചൊല്ലിക്കൊള്ളു. 18-ാമത്തെ ശ്ലോകം. ഉദാരാ സർവയേ വൈതേ ജ്ഞാനി താത്മൈവ മേ മതം ആസ്ഥിതഃ സഹി യുക്താത്മാ മാമേ വാനുത്തമാം ഗതിം. 18-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് കാരണം, ജ്ഞാനിയാണ് വിശിഷ്ടൻ എന്ന് പറയാനുള്ള കാരണം. ഉദാരാഹ സർവ ഏവൈദേ ജ്ഞാനി ത്വാത്മൈവ മേ മതം ആസ്ഥിത സംയുക്താത്മ മാമേവാനുത്തമാം ഗതിം. ഏതേ സർവ, അപ്പൊ നേരത്തെ പറഞ്ഞ നാല് കൂട്ടരും ഉദാരഹ ഏവ എന്ന് പറഞ്ഞാൽ ആദരണീയർ തന്നെയാണ്, അവരൊക്കെ ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണ്, എല്ലാവരും ആദരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ജ്ഞാനീത്വ ജ്ഞാനിയാവട്ടെ എന്താണ്, മേ ആത്മാവ ജ്ഞാനി എന്റെ സ്വരൂപം തന്നെയാണെന്ന് പറയുന്നു ഭഗവാൻ. ജ്ഞാനി എന്റെ സ്വരൂപം തന്നെയാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, യുക്താത്മാ സഹ, ഒരു സ്വന്തം ആത്മാവായി വർത്തിക്കുന്ന എന്നിൽ, ഒരു പരമാത്മാവ് എന്നെ തന്നെ ജീവിതലക്ഷ്യമായി പരമലക്ഷ്യമായിട്ട് കണ്ട് ആശ്രയിക്കണോ എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ നാല് കൂട്ടരും ആദരണീയരാണ്, പക്ഷെ ജ്ഞാനി എന്റെ സ്വരൂപം തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നു അല്ലെ. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനികള് എന്നിൽ ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് എന്താണ്, ജ്ഞാനികളുടെ സ്വന്തം ആത്മാവായി വർത്തിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ അവരുടെ സ്വന്തം ആത്മാവായിരിക്കുന്ന എന്നിൽ ചേർന്നുകൊണ്ട് പിന്നെ ഞാൻ ആരാണെന്ന് പറയുന്നത്, പരമാത്മാവായ എന്നെ തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കണ്ട് പൂർണ്ണമായും എന്നെ ആശ്രയിക്കുന്നവരാണ് ജ്ഞാനികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ജ്ഞാനി ബ്രഹ്മസ്വരൂപം തന്നെയാണ് എന്ന് പറയുന്നു അല്ലെ. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്നാണ് പറയുക, ബ്രഹ്മത്തെ അറിയുന്ന ആള് ബ്രഹ്മമായി ഭവിക്കുന്നു എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത് അങ്ങനെ. അപ്പോ ആ പരബ്രഹ്മ വസ്തു തന്നെയാണ് എല്ലാ ജീവികളുടെയും ഉള്ളിൽ ആത്മാവായി സ്ഥിതി ചെയ്യുന്നത്, ആ പരബ്രഹ്മം തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിൽ. നേരത്തെ പറഞ്ഞു, ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മ മാത്രം ഹി അഹമഹമതി സാക്ഷാ ആത്മരൂപേണ ബാധി. ഹൃദയമാവുന്ന ഗുഹയുടെ ഉള്ളിൽ ബ്രഹ്മം തന്നെയാണ്. ചിലങ്ങനെ അറിയണ വെച്ചാൽ, ആത്മാവിന്റെ രൂപത്തിൽ ഞാൻ ഞാൻ എന്നിങ്ങനെ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നു ആത്മാവിന്റെ രൂപത്തിൽ, അത് ബ്രഹ്മം തന്നെയാണ് എന്നാണ്. അപ്പോ എല്ലാ ജീവികളുടെയും ഉള്ള ജീവജാലങ്ങളുടെയും ഉള്ളിൽ ആത്മാവായി സ്ഥിതി ചെയ്യുന്നത് പരമാത്മ വസ്തുവാണ്, പരബ്രഹ്മമാണ്. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച ജ്ഞാനി, സ്വന്തം ആത്മാവിനെ സാക്ഷാത്കരിച്ച ജ്ഞാനി തന്റെ സ്വരൂപമായി അനുഭവപ്പെടുന്ന പരബ്രഹ്മം എല്ലായിടത്തും പ്രപഞ്ചത്തിൽ മുഴുവൻ ഇടതിങ്ങി നിൽക്കുന്നതായിട്ട് അനുഭവിക്കുന്ന ആളാണ് ജ്ഞാനി എന്നുള്ളത്. അപ്പൊ തന്റെ ഉള്ളില് എന്ത് ചൈതന്യമാണ്, എന്ത് ശക്തിയാണ് ഉള്ളത്, അത് തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് എന്ന് അനുഭവിച്ചറിയുന്ന ആളാണ് ജ്ഞാനി. അപ്പൊ ജ്ഞാനിയെ സംബന്ധിച്ച് സ്വന്തം ആത്മാവും പ്രപഞ്ച സത്യവും ഒന്നു തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ ജ്ഞാനി എന്റെ സ്വരൂപം തന്നെയാണ് എന്ന് പറയാനുള്ള കാരണം.
അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ലെ, നമുക്കൊക്കെ ഒരു തോന്നൽ വന്നു, അങ്ങനെയാണെങ്കിൽ ജ്ഞാനിയാവുന്നതാണല്ലോ നല്ലത് അല്ല, ഭഗവാനെ പ്രിയപ്പെട്ട ആളായിരിക്കും, ഭഗവാനോട് ചേർന്നിരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഇത് സാധിക്കുക? ആ ജ്ഞാനാനുഭവം എപ്പോഴാണ് ഉണ്ടാവുക? അതുപോലെ പ്രപത്തി, നേരത്തെ പറഞ്ഞല്ലോ പ്രപത്തി എന്ന് പറഞ്ഞു, അതുകൊണ്ട് എല്ലാം ഈശ്വരമയമായി കാണുക, എല്ലാം ബ്രഹ്മമയമായി കാണുക, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വര ആരാധനയായിട്ട് ചെയ്യുക. അത് നേരത്തെ പറഞ്ഞു അല്ലെ, അതാണ് പ്രപത്തി എന്ന് പറയുന്നത്. ലക്ഷ്യം അത് തന്നെയാണ്, പ്രാപിക്കേണ്ടതും അത് തന്നെയാണെന്ന് ഉള്ളിൽ ഉറപ്പിക്കുക. അപ്പൊ ഈ പ്രപത്തി ജ്ഞാനാനുഭവമൊക്കെ എപ്പോഴാണ് ഉണ്ടാവുക? അങ്ങനെ സംശയം തോന്നാം. ഈ ഇത്തരത്തില് അനുഭവം വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ജ്ഞാനികള് എല്ലായിടത്തും എപ്പോഴും ഉണ്ടാവാറുണ്ടോ? അങ്ങനെയും സംശയം വരാം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവം ആർക്കാ ഉണ്ടാവാം? അപ്പൊ ഈ ഒരു സംശയം തീർക്കുകയാണ് അടുത്ത 19-ാമത്തെ ശ്ലോകത്തിൽ പോകാൻ. ഇത്ര ഈ സംശയങ്ങളാണ് തീർക്കാനായിട്ട് പോകുന്നത്. 19-ാമത്തെ ശ്ലോകം ചൊല്ലിക്കും. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനമാത്മാം പ്രപദ്യതേ വാസുദേവഃ സർവമിതി സമഹാത്മാ സുദുർലഭ. ഇതാണ് എപ്പോഴാണ് ഇത് ഉണ്ടാവുക എന്നുള്ളത് പറയണം. അതുപോലെ ഇങ്ങനെയുള്ള ആളുകൾ ധാരാളം ഉണ്ടോ, ജ്ഞാനികള്? ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനമാത്മാ പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ ആണ് പറയുന്നത്. എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്, എപ്പോഴാണ് ഈ അവസ്ഥ എത്തുക എന്നാണ് ആദ്യത്തെ സംശയം ഉണ്ടായിരുന്നത് അല്ലെ. ജ്ഞാനാനുഭവം, ഈ പ്രപത്തി, ഇത് എപ്പോഴാണ് ഉണ്ടാവുക? അതിന് മറുപടിയാണ് ആദ്യം പറയുന്നത്. എന്താണ് മറുപടി? എപ്പോഴാണ് ഉണ്ടാവുക? ബഹൂനാം ജന്മനാമന്തേ, അനേകം ജന്മങ്ങളുടെ അവസാനത്തില്, കുറേ ജന്മങ്ങൾ കഴിഞ്ഞ് അതിന്റെ അവസാനത്തില് ജ്ഞാനവാൻ മാം പ്രപത്യതേ. അപ്പൊ അനേകം ജന്മങ്ങളില് യോഗ പരിശീലനം ഉണ്ട്, അല്ലാതെ വെറുതെ ജീവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. യോഗം പരിശീലിക്കണം, പ്രാക്ടീസ് ചെയ്യണം യോഗം. അപ്പൊ അനേകം ജന്മങ്ങളിൽ യോഗ പരിശീലനം ചെയ്യുമ്പോൾ ചിത്തശുദ്ധി സംഭവിക്കും, മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ജ്ഞാനവാൻ എന്ന വസ്തു എന്താണ്, സത്യം എന്തെന്ന് വ്യക്തമായിട്ട് അനുഭവിച്ചറിയാൻ പറ്റും. അനുഭവിച്ചറിയുന്ന ആളാണ് ജ്ഞാനവാൻ. അപ്പോഴേ ജ്ഞാനവാനാവുള്ളൂ, ചിത്തശുദ്ധി വന്ന ശേഷമേ ജ്ഞാനമാവുള്ളൂ. അപ്പൊ കുറേ ജന്മങ്ങളിൽ ഈ പരിശീലനം തുടർന്നുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു ജന്മത്തില് സത്യം എന്താണ് ബോധ്യം വരും, വ്യക്തമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു. സർവം വാസുദേവ ഇതി, അപ്പൊ എല്ലാം വാസുദേവനാണ്. നമ്മുടെ വാസുദേവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കാണുന്നത് മുഴുവൻ സർവം ബ്രഹ്മമയം, ഇങ്ങനെ സർവാത്മന എന്നെ ശരണം പ്രാപിക്കുന്നു അവര് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ സർവാത്മന എന്നെ ശരണം പ്രാപിക്കുന്ന ആ മഹാത്മാക്കള്, സമഹാത്മാ, ഇങ്ങനെയുള്ള മഹാത്മാവ് സുദുർലഭ എന്നാണ്, വളരെ അപൂർവമാണ് അങ്ങനെയുള്ളവര് എന്നാണ്. അപ്പൊ ഇത് സാധിക്കണമെങ്കിൽ, സത്യം എന്താണെന്ന് ബോധ്യമാവണമെങ്കിൽ ആദ്യം ചിത്തമാലിന്യങ്ങൾ നീങ്ങണം, ചിത്തശുദ്ധി സംഭവിക്കണം. അപ്പൊ ചിത്തശുദ്ധീകരണത്തിനാണ് യോഗം പരിശീലിക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ ചിലപ്പോൾ ഒരു ജന്മം കൊണ്ടൊന്നും സാധിച്ചോളന്നില്ല, അനേക ജന്മങ്ങളിൽ ഇത് പരിശീലിക്കേണ്ടി വരും, യോഗ പരിശീലിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ യോഗ പരിശീലനം ചെയ്യുമ്പോൾ ചിത്തശുദ്ധി സംഭവിക്കും. ചിത്തശുദ്ധീകരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ സത്യം എന്താണ് വ്യക്തമായിട്ട് അനുഭവിച്ചറിയും. അപ്പൊ അങ്ങനെയുള്ള ആളെ സംബന്ധിച്ച്, അങ്ങനെ ചിത്തശുദ്ധി വന്ന സത്യം എന്തെന്ന് വ്യക്തമായിട്ട് അനുഭവിച്ചിരുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെയാണ്. സർവം വാസുദേവമിതി, വാസുദേവം തന്നെ ബ്രഹ്മം, എല്ലാം ബ്രഹ്മം തന്നെയാണ്, എല്ലാം ബ്രഹ്മമാണ് എന്ന് സർവാത്മന എന്നെ ശരണം പ്രാപിക്കുന്നവര്. അപ്പൊ അങ്ങനെയുള്ള മഹാത്മാക്കൾ വളരെ അപൂർവമാണ്. സ മഹാത്മാ സുദുർലഭ, ഇത് വളരെ ദുർലഭമാണ്. അപ്പൊ പ്രത്യക്ഷമായിട്ടുള്ള ബ്രഹ്മാനുഭവം നേടണമെങ്കിൽ യോഗ പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കൂ, കാരണം യോഗ പരിശീലനം കൊണ്ട് ചിത്തശുദ്ധി സംഭവിക്കും. അങ്ങനെ ചിത്തം ശുദ്ധി വന്നാലേ ആ ബ്രഹ്മാനുഭവം സാധ്യമാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്തുകൊണ്ടാണ് അനേകം ജന്മങ്ങൾ കഴിയണം എന്ന് പറയാനുള്ള കാരണം? നമ്മുടെ ഉള്ളിൽ എത്രത്തോളം കർമ്മവാസനകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ, അത് കൂടുതലാണെങ്കിൽ അത് മുഴുവൻ നീക്കം ചെയ്യപ്പെടുന്നത് വരെ ജന്മങ്ങൾ എടുക്കേണ്ടി വരും. കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ജന്മങ്ങൾ എടുത്താൽ. അപ്പൊ കർമ്മവാസന കൂടുതലാണോ കുറവാണോ എന്നനുസരിച്ച് ജ്ഞാനത്തിന് കാരണമായ ചിത്തശുദ്ധി അതിന് ജന്മങ്ങൾ എടുത്തേക്കും എന്നാണ് പറയുന്നത്. അത് നമ്മളുടെ കർമ്മവാസനയ്ക്കനുസരിച്ച് അല്ലെ, രോഗത്തിനനുസരിച്ചാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടത്. ചില രോഗങ്ങൾക്ക് എന്താണ് ഒരു ഡോസ് മരുന്ന് കഴിച്ചാൽ ശരിയാവും, ക്ലിയർ ആവും. പക്ഷെ ചിലത് 2-3 ദിവസം കഴിക്കേണ്ടി വരും, ചിലത് കുറേ കാലം കഴിക്കേണ്ടി വരും. അതേപോലെയാണ്
ഈ ചിത്തശുദ്ധീകരണത്തിന് ഇങ്ങനെ തുടരേണ്ടി വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ അനേകം ജന്മങ്ങൾ കഴിഞ്ഞ് ജ്ഞാനമുണ്ടാകുന്നയാൾ എന്ന് പറയാനുള്ള കാരണം അതാണ്. അനേക ജന്മനാമന്തേ എന്ന് പറഞ്ഞാൽ അപ്പോ പിന്നെ എന്തുകൊണ്ടൊക്കെയാണ് ഇത് നികഞ്ഞ്, ഇപ്പോ യോഗ പരിശീലനമൊക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ അനേകം ജന്മങ്ങൾ വേണ്ടി വന്നേക്കാം. എന്ന കാരണം അറിയാമോ? ഈ യോഗ മാർഗത്തിൽ മുന്നോട്ട് പോകും തോറും അവരും ചില സിദ്ധികളിലൊക്കെ കുടുങ്ങി പോകും. യോഗമാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പല സിദ്ധികളും നമ്മളെ വന്ന് ആശ്രയിക്കും. യോഗശക്തികളൊക്കെ ഉണ്ടാവും ഉള്ളിൽ, യോഗശക്തികൾ ഉണ്ടാവും, സിദ്ധികൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള യോഗശക്തികളിലോ സിദ്ധികളിലോ ഒക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ജ്ഞാനത്തിലെത്തില്ല. അപ്പൊ വഴിയിൽ യാത്ര മുടങ്ങും, അവിടെ തങ്ങി നിൽക്കും, വഴിയിൽ യാത്ര തടസ്സപ്പെടും, അവിടെ അതിൽ കുടുങ്ങി നിൽക്കും. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ ജ്ഞാനം ഉണ്ടാവാൻ വീണ്ടും ജന്മങ്ങള് കഴിയും, കൂടുതൽ എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ യോഗമാർഗത്തിൽ സിദ്ധികളൊക്കെ ധാരാളം ഉണ്ടാവും, പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് പറയാറുള്ളത് അല്ലെ. സിദ്ധികളെ കുറിച്ച് പറയുമ്പോ ശ്രീരാമകൃഷ്ണ ദേവന്റെ കഥ പറയാറുണ്ട് അല്ല, അറിയാലോ എല്ലാവർക്കും, കേട്ടിട്ടുണ്ടോ? ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് പറയാമെന്ന് ഇവിടെ. ശ്രീരാമകൃഷ്ണ പരമഹംസരെ അദ്ദേഹത്തിനെ ഒരു സിദ്ധൻ സമീപിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു സിദ്ധൻ സമീപിച്ചിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസരോട് പറഞ്ഞു, ഇത്രേ ഞാൻ എനിക്ക് സിദ്ധികളുണ്ട്, അങ്ങേ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അത്ര. അപ്പൊ അദ്ദേഹത്തിനെ നദീതീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ സിദ്ധൻ നദിയിൽ വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. സിദ്ധനദി അറിയാമോ, നദിയിൽ ഇറങ്ങി നടന്നു, ഇറങ്ങി നടക്കേണ്ടി വന്നില്ല, വെള്ളത്തിന് മുകളിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു ചെല്ലുകയാണ് അക്കരയ്ക്ക്. നദിയിലെ വെള്ളത്തിന്റെ മുകളിൽ താണുപോയില്ല അദ്ദേഹം, വെള്ളത്തിൽ കാൽ വെച്ചപ്പോഴും അദ്ദേഹം നദിയിൽ മുങ്ങിപ്പോയില്ല. ആ സിദ്ധൻ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അക്കരയ്ക്ക്, എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും നടന്നു വന്നു. അപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസരെ ചോദിച്ചു, ഇത്രേ ഈ സിദ്ധി നേടാൻ എത്ര കാലം അങ്ങ് പരിശീലിച്ചു, എത്ര കാലം എടുത്തു എന്ന് ചോദിച്ചു ഇത്ര. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ 35 വർഷങ്ങളായി ഞാനിത് അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത്. അപ്പൊ ശ്രീരാമകൃഷ്ണ ദേവൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കാലണ കൊടുത്തു കഴിഞ്ഞാൽ തോണിക്കാരും ഇവിടുന്ന് അക്കരയ്ക്കും അവിടുന്ന് ഇക്കരയ്ക്കും കൊണ്ടുവരുമല്ലോ, എന്തിനാ 35 കൊല്ലം വേസ്റ്റ് ആക്കിയെന്നാണ് ചോദിച്ചത്. അപ്പൊ സിദ്ധികളുടെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് പലതും വരും, പക്ഷെ അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റില്ല. അപ്പൊ എന്താ സംഭവിക്കുക? വീണ്ടും ജന്മങ്ങൾ എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോ ആ പൂർണമായ പ്രപത്തിയില് അല്ലെങ്കിൽ സർവാത്മ എന്താണ് സർവാത്മഭാവം, അതാണ് പൂർണ്ണ പ്രപത്തി എന്ന് പറയുന്നത്. എല്ലാം ആത്മാവാണ്, അല്ലെങ്കിൽ സർവം ബ്രഹ്മമയം, ആ ഒരു അവസ്ഥയിലെത്തുന്ന ജ്ഞാനികള് അപൂർവമായിട്ട് കാണപ്പെടാറുള്ളൂ എന്നാണ് പറയുന്നത്. ഭക്തന്മാര് ധാരാളം ഉണ്ടാവാം, യോഗികളും ധാരാളം ഉണ്ടാവും, സിദ്ധന്മാര് ധാരാളം ഉണ്ടാവും അല്ലെ, ശാസ്ത്ര പണ്ഡിതന്മാര് ധാരാളം ഉണ്ടാവാം, പക്ഷെ ഈ അനുഭവമുള്ളവര് ഏതാണ്? സർവം ബ്രഹ്മമയം എന്ന് അനുഭവിക്കുന്ന ജ്ഞാനി അങ്ങേയറ്റം ദുർലഭനാണ് എന്നാണ്, വളരെ അപൂർവമാണ് എന്നാണ്. അപ്പൊ ഇതിൽ വാസുദേവൻ, സർവം വാസുദേവം, ഇരി വാസുദേവം എന്നുള്ളത് കൊണ്ട് പരബ്രഹ്മം അതിനെയാണ് സൂചിപ്പിക്കുന്നത്, ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആളുകളുടെ, മറ്റ് ഭക്തന്മാരുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ സർവം വാസുദേവം എന്നറിയാത്ത, സർവം ബ്രഹ്മമയം എന്ന് അനുഭവിച്ചറിയാൻ പറ്റാത്ത മറ്റുള്ള ഭക്തന്മാരുടെ അവസ്ഥ എന്താണെന്നാണ് ഇനി അടുത്ത 4 പദ്യങ്ങൾ കൊണ്ട് പറയാൻ പോകുന്നത്, 4 ശ്ലോകങ്ങൾ കൊണ്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഈ സർവം വാസുദേവമയം, എല്ലാം ഈശ്വരനാണ്, അല്ലെങ്കിൽ സർവം ബ്രഹ്മമയം എന്ന അനുഭവം വരാത്തിടത്തോളം കാലം എന്താണ്ടാവുക? ആളുകള് അങ്ങനെയുള്ളവര് ഭക്തന്മാര് ഏതെങ്കിലും ഒരു ഇഷ്ടദേവനെ അവര് സ്വീകരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ദേവനെ അവര് അംഗീകരിക്കും. എന്നിട്ടോ എന്തെങ്കിലുമൊക്കെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലിക ഫലത്തിന് വേണ്ടി ആ ഈശ്വരനെ ഭജിക്കുന്നതിൽ ഏർപ്പെടും, സാകാര ഭജനം എന്നാണ് പറയുക. അതിന് അവര് അതിലാണ് ഏർപ്പെടുക. അതൊക്കെ നമ്മളൊക്കെ അതിൽ വരുന്നതാണ് അല്ല, നമ്മളൊക്കെ ഒരു ഇഷ്ടദേവനെ നമ്മൾ ആരാധിക്കുന്നവരാണ് നമ്മളൊക്കെ. അതാണ് ഒരാൾ അങ്ങനെയാണ് ചെയ്യുക എന്നാണ്, അതാണ് അടുത്ത ശ്ലോകത്തിൽ ഇനി അതിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. 20-ാമത്തെ ശ്ലോകം ചൊല്ലുക. പ്രപന്ത്യന്തേന ദേവതാ തം തം നിയമമാസ്തായ പ്രകൃത്യാ നിയതാംസയാ. 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഈ സർവം വാസുദേവം അല്ലെ, അല്ലെങ്കിൽ സർവം ബ്രഹ്മമയം എന്ന് അനുഭവം വരാത്ത ആളുകള്, അങ്ങനെയുള്ള ഭക്തന്മാര്
അവർക്ക് എന്താ സംഭവിക്കുക, അവരെന്താ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അവരെന്താ ചെയ്യാം, കാമൈ സ്ഥൈ സ്ഥൈർ ഹൃദജ്ഞാനാഹ പ്രവദ്യന്തേ അന്യദേവതാഹ തം തം നിയമമാസ്ഥായ പ്രകൃത്യ നിയതാശ്വയാ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുക. തൈ തൈ കാമൈ എന്ന് പറഞ്ഞാൽ അവരവര് സങ്കല്പിച്ചുണ്ടാക്കുന്ന ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കാരണം, ഭൗതികമായിട്ടുള്ള കാമങ്ങൾ കാരണം, ഹൃദജ്ഞാന എന്ന് പറഞ്ഞാൽ സർവം എല്ലാം ബ്രഹ്മമാണ്, അല്ലെങ്കിൽ എല്ലാം വാസുദേവനാണ്, സർവം ബ്രഹ്മമയം എന്ന ആ ജ്ഞാനം, ഈ ആഗ്രഹങ്ങൾ കാരണം ആ ജ്ഞാനം അവരിൽ മറക്കപ്പെട്ടു പോയിരുന്നു. ആ ജ്ഞാനം അവർക്ക് വരുന്നില്ല, കിട്ടുന്നില്ല, അത് മറയപ്പെട്ടു പോയി. അപ്പോ അങ്ങനെ അവരുടെ എന്താണ് സ്വന്തം അജ്ഞാനത്തിന്റെ ശക്തിക്ക് അനുസരിച്ച്, അജ്ഞാനം എത്രത്തോളം ശക്തിയുണ്ടോ, അല്ലെങ്കിൽ അവരുടെ അജ്ഞാനം എത്രത്തോളം ഡെപ്ത് ഉണ്ടോ, അതിനനുസരിച്ച് ഉണ്ടാകുന്ന ത്രിഗുണങ്ങൾ, സത്വഗുണം രജഗുണം തമോഗുണം, ആ ഗുണങ്ങളിൽ അവർ പെട്ടുപോകുന്നു. എന്നിട്ടോ അതാത് ഗുണങ്ങൾക്കനുസരിച്ചുള്ള വ്രതങ്ങൾ അവരനുഷ്ഠിക്കുന്നു, വ്രതനിയമങ്ങൾ അനുഷ്ഠിക്കുന്നു. അന്യദേവത പ്രപദ്യന്തി, എന്നിട്ട് ആഗ്രഹം നിവർത്തിക്കട്ടെ, ആഗ്രഹം സാധിക്കാനായിട്ട് മറ്റ് ദേവന്മാരെ അവർ ശരണം പ്രാപിക്കുന്നു. അവരുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ് അവര് എന്താണ് വ്രതങ്ങളൊക്കെ എടുക്കുന്നത് എന്നാണ് പറയുന്നത്, വ്രതനിയമങ്ങളൊക്കെ അംഗീകരിക്കുന്നത്. അപ്പൊ മറ്റുള്ള ഭക്തന്മാരെ സംബന്ധിച്ച് എല്ലാം വാസുദേവനാണ്, അല്ലെങ്കിൽ എല്ലാം ബ്രഹ്മമാണ് എന്ന് അനുഭവിച്ചറിയാൻ ഇതുവരെയും സാധിക്കാത്തവര്, അവർക്ക് അവര് അങ്ങനെയുള്ള ഭക്തന്മാർ എന്താ ചെയ്യുന്നത്, അവരവര് എന്തുകൊണ്ടാണ് അവർക്ക് അറിയാൻ സാധിക്കാത്തത് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഉള്ളിൽ ഭൗതികമായ ആഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നോണ്ടാണ്. അത് സ്വയം സങ്കല്പിച്ചുണ്ടാക്കണം, അവരവര് സങ്കല്പിച്ചുണ്ടാക്കുന്ന ഭൗതികമായ ആഗ്രഹങ്ങൾ, കാമങ്ങൾ കാരണം എല്ലാം വാസുദേവനാണ്, അല്ലെങ്കിൽ സർവം ബ്രഹ്മമയം, ആ ജ്ഞാനം അവരിൽ നിന്ന് മറക്കപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെയുള്ള ആളുകള് അവരുടെ അജ്ഞാനം എത്രത്തോളം ശക്തമാണോ, എത്രത്തോളം ആഴമുണ്ടോ, അതിനനുസരിച്ച് മൂന്ന് ഗുണങ്ങൾ ഉണർന്നു വരും. ആ ഗുണങ്ങളില് അവർ പെട്ടുപോകും. എന്നിട്ട് ഓരോ, അതായത് ഏത് ഗുണമാണോ അധികരിച്ച് നിൽക്കുന്നത്, ആ ഗുണത്തിനനുസരിച്ചുള്ള വ്രതാനുഷ്ഠാനങ്ങൾ അവർ ചെയ്യും, വ്രതനിയമങ്ങൾ ചെയ്യും. എന്തിനാണ് അവർ ചെയ്യുന്നത്? ആഗ്രഹം നിവർത്തിക്കാനായിട്ട്, അവരുടെ ആഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട്. എന്നിട്ട് ഓരോരോ അതുമായി ആ ഗുണങ്ങൾക്കനുസരിച്ച് മറ്റു ദേവതമാരെ ശരണം പ്രാപിക്കുന്നു. ഇത് വളരെ രസമാണ്, നമ്മൾക്ക് പല സംശയങ്ങൾ ഇതിനകത്ത് മാറിക്കിട്ടും, ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് മാറിക്കിട്ടും. പ്രവദ്യന്തി അന്യദേവതാഹ, അപ്പോ എല്ലാം ബ്രഹ്മമയമാണ് എന്ന് കാണാൻ കഴിയാത്ത ആളുകളുടെ എല്ലാവർക്കും സുഖമാണല്ലോ വേണ്ടത് അല്ലെ, സുഖം ശാന്തി ഇതൊക്കെയാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പൊ സർവം ബ്രഹ്മമയം എന്ന് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ശാന്തിയും സമാധാനവും ഉള്ളിലും നിറഞ്ഞു വരും. പക്ഷെ അങ്ങനെ കാണാൻ പറ്റാത്തവർക്ക്, ആ അനുഭവം വരാത്തവർക്ക് സംബന്ധിച്ച് അവർക്ക് സുഖവും ശാന്തിയും ഒക്കെ ഭൗതിക തലത്തിൽ ആഗ്രഹങ്ങളിലാണ് നിലനിൽക്കുന്നത്. ആ ഭൗതിക തലത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ അവർക്ക് സുഖവും ശാന്തിയും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ, ശരിയല്ല, നമ്മളൊക്കെ അനുഭവിക്കുന്നത് അതാണ്. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, അത് നേടാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ദേവതകളെ ഉപാസിക്കാൻ തുടങ്ങും, ഇഷ്ടമുള്ള ദേവതാമൂർത്തികൾ അവർ ഉപാസിക്കും. അപ്പോ ഈ അവരുടെ ആ ആഗ്രഹങ്ങളില് അതുപോലെ ഏത് ദേവതയാണ് അവര് സ്വീകരിക്കുന്നത്, എങ്ങനെയുള്ള വ്രതമാണ് അവർ അനുഷ്ഠിക്കുന്നത്, ഇതിനൊക്കെ അവരുടെ ഗുണങ്ങളുടെ സ്വാധീനം ഉണ്ടാവുന്നതാണ്. ഗുണങ്ങളുടെ സ്വാധീനം ഉണ്ടാവും, ഏത് ഗുണമാണോ അധികരിച്ചിരിക്കുന്നത്, സത്വഗുണമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ദേവതയായിരിക്കും സ്വീകരിക്കുക, അതിനനുസരിച്ചുള്ള വ്രതങ്ങളായിരിക്കും അനുഷ്ഠിക്കുക. രജോഗുണമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ദേവതയുടെ ഇഷ്ടം തോന്നി അതിനെ സ്വീകരിക്കും, അതിനനുസരിച്ച് വ്രതം അനുഷ്ഠിക്കും. ഇനി തമോ ഗുണമാണുള്ളതെങ്കിലോ അതിനനുസരിച്ചുള്ള ദേവതയെ സ്വീകരിക്കും, അതിനനുസരിച്ചുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കും. തമോ ഗുണത്തിലും ദേവതയുണ്ട്, അതാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ആ ഗുണങ്ങളുടെ സ്വാധീനം അവരുടെ ഈ ആരാധനയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ചിലർക്ക് ശത്രുക്കളെ ജയിക്കുക തുടങ്ങിയതായിരിക്കും അവരുടെ ആഗ്രഹം അല്ലെ, അവര് ജീവിതത്തിൽ വിചാരിക്കുന്നതാണ് എനിക്കെതിരെ പലരും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിനെ വിജയിക്കണം, അപ്പൊ ശത്രുക്കളെ നിഗ്രഹിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ശത്രുക്കളെ ജയിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അവര് തമോ ഗുണപ്രധാനങ്ങളാണ് എന്നാണ്, അവർക്ക് തമോ ഗുണമാണ് അവരിൽ അധികരിച്ചു നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ തമോ ഗുണം കൂടി ശത്രുക്കളെ ജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകള് എങ്ങനെയുള്ള ദേവതമാരെ ആരാധിക്കുക, ഭദ്രകാളി ഭൈരവൻ തുടങ്ങിയവരെ ആരാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഉഗ്ര ദേവതാമൂർത്തികളാണ്, തമോ ഗുണപ്രധാനികളാണ് അവര്, ഭദ്രകാളി ഭൈരവൻ എന്നൊക്കെ പറഞ്ഞത്.
അവർക്ക് അവര് തമോഗുണ പ്രധാനികളാണ്, ഉഗ്രമൂർത്തി ദേവതകളാണ്, ഉഗ്രദേവതാമൂർത്തികളാണ് അവര്. അവരെയായിരിക്കും ഭജിക്കുക. എങ്ങനെയുള്ളവരാണ് അവരെ ഭജിക്കുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? യെസ്. അപ്പൊ അതേപോലെ അവരെങ്ങനെയാണ്, അവര് എങ്ങനെയുള്ള വ്രതങ്ങളും അനുഷ്ഠാനങ്ങളാണ് അവർ ചെയ്യുക? മൃഗങ്ങളെ ബലി നൽകുക അല്ലെ, അങ്ങനെയുള്ള തമോഗുണ പ്രധാനങ്ങളായ വ്രതാനുഷ്ഠാനങ്ങളാണ് അവർ സ്വീകരിക്കുക. അങ്ങനെയുള്ളവരാണ്, ഇതാണ് തമോഗുണം. ഇനി വേറെ ചിലര് അവർക്ക് വേണ്ടത് സമ്പത്ത് ഉണ്ടാക്കുക, സമ്പത്ത്, സ്വത്ത് വേണം, സമ്പത്ത് വേണം, ധനലാഭം, ഇതായിരിക്കും ആഗ്രഹിക്കുക. അവരുടെ ചിലരുടെ ആഗ്രഹം അതാണ്. അത് രജോ ഗുണ പ്രധാനമാണ് എന്നാണ് അവർ. അത് രജോ ഗുണം അധികരിച്ച് നിൽക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരാരെയാണ് ഭജിക്കുക? ഗണപതി. ഗണപതിയൊക്കെ രജോ ഗുണ പ്രധാനിയാണ് എന്നാണ് പറയുന്നത്. ഗണപതിയെ തുടങ്ങിയ രജോ ഗുണത്തിന് പ്രാധാന്യമുള്ള ഇഷ്ടദേവതകാരെ അവർ ഉപാസിക്കുന്ന. അപ്പൊ എന്നിട്ട് അവരെന്താണ് അവരുടെ നിയമങ്ങള്, വ്രതം നിയമങ്ങൾ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ, ഗണപതിയുടെ മുമ്പിൽ തേങ്ങ അടയ്ക്കുക അല്ലെ, ഗണപതിക്ക് അപ്പം നിവേദിക്കുക, പിന്നെ ഉപവാസം അനുഷ്ഠിക്കുക, ഇതൊക്കെ രാജസിക നിയമങ്ങളാണ്. അവർക്ക് ആ രാജസിക നിയമങ്ങളോടാണ് താല്പര്യം ഉണ്ടാവുക. ഇനി അടുത്ത ചില ആളുകള് അവർക്ക് വേണ്ടത് വിദ്യ നേടണം, വിവേകം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതായിരിക്കും ചില ആളുകളുടെ ലക്ഷ്യം, അതായിരിക്കും എന്നാണ് പറയുന്നത്. ഇതൊക്കെ സത്വഗുണം അധികരിച്ചു നിൽക്കുന്ന കാമ ആഗ്രഹങ്ങളാണ് എന്നാണ് പറയുന്നത്. വിവേകം ഉണ്ടാവുക, ജ്ഞാനം ഉണ്ടാവുക, വിദ്യയുണ്ടാവുക, ഇതൊക്കെ സത്വഗുണമൂർത്തിയാണ്. അപ്പൊ സത്വഗുണം അധികരിച്ചു നിൽക്കുന്ന ആഗ്രഹങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ദേവതയായിരിക്കും അവർ ഉപാസിക്കുക. അതാണ് വിദ്യാ സ്വരൂപിണിയാണ് സരസ്വതി ദേവി. അപ്പൊ സരസ്വതി ദേവിയെ ഉപാസിക്കും വിദ്യ വേണമെന്നുള്ള ആളുകൾ. അതേപോലെ മഹാവിഷ്ണു സത്വഗുണമൂർത്തിയാണ്, മഹാവിഷ്ണു, മഹാവിഷ്ണുവിനെ ഉപാസിക്കും. അപ്പൊ അവരെങ്ങനെ, എന്തൊക്കെയാണ് അവരുടെ വ്രത നിയമങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ, പുഷ്പമർച്ചിക്കുക, ദീപാരാധന ചെയ്യുക, നാമസങ്കീർത്തനം, ഇതൊക്കെ സത്വഗുണ പ്രധാനങ്ങളാണ്, അങ്ങനെയുള്ള വ്രത നിയമങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവർ അതായിരിക്കും സ്വീകരിക്കുക. അപ്പൊ ഇതിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അധികരിച്ച് നിൽക്കുന്നതേ ഉള്ളൂ, മറ്റു ഗുണങ്ങൾ ഇല്ലാന്നല്ല അതിന്റെ അർത്ഥം അല്ലെ. ഇതൊക്കെ മിക്സഡ് ആയിരിക്കും ചിലപ്പോൾ. അവര് ആ ഗുണപ്രാധാന്യം എന്ന് പറഞ്ഞ ഒരു ഏകദേശ രൂപമാണ്, എക്സാക്ട് അല്ല എന്നാണ് പറയുന്നത്. കാരണം ഈ ത്രിഗുണങ്ങൾ കലർന്നിട്ടാണ് ഒരു ഗുണം ഉണ്ടാകുന്നത്. ഒരു ഗുണം മാത്രമായിട്ടല്ല, മറ്റു ഗുണങ്ങൾ കൂടെ അതിൽ ചേർന്നിട്ടുണ്ടാവും. അപ്പൊ ശുദ്ധമായിട്ട് ഒരു ഗുണവും പ്രപഞ്ചത്തിൽ കാണാൻ കിട്ടില്ല, മറ്റതിന്റെ കൂടി കോമ്പിനേഷൻ ഉണ്ടാവുന്നതാണ്, അതും കൂടി ചേർന്നിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോ മറ്റുള്ള ദേവതമാര് എന്ന് പറഞ്ഞാൽ ധാരാളമുണ്ട് അല്ലെ. നമ്മളെ കേരളത്തിന് 30 30 ദേവതകൾ ഉണ്ട് എന്നാണ് നമ്മൾ കേട്ടത്. അപ്പൊ മറ്റുള്ള ദേവതമാര് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇനി മതങ്ങൾ വളരെ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ദേവന്മാരുടെ എണ്ണം വീണ്ടും കൂടും. മതങ്ങളുടെ എണ്ണത്തിന് വ്യത്യാസം അനുസരിച്ച് ദേവന്മാരുടെ എണ്ണം വീണ്ടും കൂടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ദേവതമാരൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളവരാണോ? ഇങ്ങനെ ഒരു സംശയം വരാം. കുറേ ദേവതകൾ ഉണ്ടല്ലോ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളവരാണോ? അതേപോലെ ഓരോരോ ദേവതകളെ നമ്മൾ ആരാധിക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾക്ക് ആഗ്രഹം സാധിക്കുന്നുണ്ട്, അതിന്റെ ഫലം കിട്ടുന്നുണ്ട്. അത് ആ ദേവതമാരാണോ കൊടുക്കുന്നത് ആ ഫലം? ഈ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അതും കൂടി നമ്മൾക്ക് കേൾക്കാം. 21-ാമത്തെ ശ്ലോകം കൂടി ചൊല്ലുക. യോ യോ യാം യാം തനുർഭക്ത ശ്രദ്ധയാ ചിതുമിച്ഛതി തസ്യ തസ്യ ചലാം ശ്രദ്ധാം താമേവ വിദദാമ്യഹം. 21-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നു, എന്താണ് ഭഗവാൻ പറയുന്നത്? യോ യോ യാം യാം തനു ഭക്ത ശ്രദ്ധയാർച്ചതുമിച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധ താമേവ വിദധാമ്യഹം. ഭഗവാൻ പറയുന്നത് അതാണ്. ഇപ്പോ യഹ യഹ ഭക്ത എന്ന് പറഞ്ഞാൽ ഏതേത് ഭക്തൻ, ഏതൊക്കെ ഭക്തന്മാർ, ഏത് തരത്തിലുള്ള ഭക്തന്മാര് ഏതേത് ഇഷ്ടദേവതാമൂർത്തിയെ ശ്രദ്ധയാ പൂർണ്ണ വിശ്വാസത്തോടെ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നുവോ, അതാത് ഭക്തന് ആ ഇഷ്ടദേവതയിൽ തന്നെയുള്ള വിശ്വാസവും ഭക്തിയും ഞാൻ അവരുടെ ഹൃദയത്തിൽ, ഭക്തന്റെ ഹൃദയത്തിൽ ആത്മാവായി സ്ഥിതി ചെയ്യുന്ന ഞാൻ ആ ദേവതയോടുള്ള ഭക്തി അചഞ്ചലമാക്കി ഉറപ്പിക്കണമോ എന്നാണ് ഭഗവാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ അന്യദേവതമാരെന്ന് പറയുന്നത് ആരാണ് അല്ലെങ്കിൽ ഉള്ളതാണോ എന്നുള്ളതിന് മറുപടി എന്ന് പറയുന്നു. അപ്പൊ ഏതൊക്കെ ഭക്തൻ, ഏതേത് ഭക്തൻ ഏതേത് ഇഷ്ടദേവതാമൂർത്തിയാണോ വിശ്വാസത്തോട് ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നത്,
അതാത് ഭക്തന് ആ ഇഷ്ടദേവതയിൽ തന്നെയുള്ള വിശ്വാസവും ഭക്തിയും ഭക്തന്റെ ഹൃദയത്തില് ആത്മാവായ സ്ഥിതി ഞാന് വളർത്തി അവരുടെ ഭക്തി ഉറപ്പിക്കണോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏത് ദേവതയെ വേണമെങ്കിലും ആരാധിക്കാം, ഒരു കുഴപ്പമില്ല എന്നാണ്, ഒരു പ്രശ്നമില്ല. അത് തമോ ഗുണപ്രധാനാണെങ്കിൽ അതിനനുസരിച്ചുള്ള ദേവതയെ ആരാധിക്കാം, ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. രജോ ഗുണമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ദേവതാമൂർത്തി ഉപാസിക്കാം, സത്വഗുണമാണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ ഏത് ദേവതയായാലും ആ ദേവതയിലുള്ള വിശ്വാസം ഭക്തി ഞാൻ ഉറപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. താമേവ വിദധാമ്യഹം. അല്ല, ഇത് നേരത്തെ എന്താണ് കഴിഞ്ഞ 4-ാമത്തെ അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട് ഇത്. അല്ല, എന്നെ ആര് എങ്ങനെയാണോ ഭജിക്കുന്നത്, അവരെങ്ങനെയാണോ പ്രാപിക്കുന്നത്, അവർക്ക് ഞാൻ ആ രൂപത്തിൽ അനുഭവപ്പെടുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ ഈ അനേകം ദേവതമാരുടെ രൂപത്തിൽ യഥാർത്ഥത്തിൽ സ്ഥിതി നിൽക്കുന്നത് ആരാ? ആ ഒരൊറ്റ ഭഗവാനാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്, ആ പരമാത്മാ പരബ്രഹ്മം. ആ ബ്രഹ്മം തന്നെയാണ് പല ദേവതകളുടെ രൂപത്തിൽ പ്രത്യക്ഷ. ഇപ്പൊ ഏത് ദേവതയെ ആരാധിച്ചാലും അതൊക്കെ എത്തുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഭക്തൻ വിശ്വാസപൂർവം തനിക്ക് ഇഷ്ടമുള്ള ഒരു ദേവതയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ഭക്തന്റെ ഉള്ളില് ആത്മാവിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവ് തന്നെ അയാളുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു കൊടുക്കുമെന്നാണ്. എങ്ങനെയാണ് ദൃഢപ്പെടുത്തുക, എങ്ങനെ ഉറപ്പിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തന്റെ സങ്കല്പത്തിനനുസരിച്ച് ആ ഇഷ്ടദേവതയുടെ രൂപത്തില് ആ പരമാത്മാവ് തന്നെ ഉള്ളിലും പുറത്തും അയാളെ അനുഗ്രഹിക്കാൻ എത്തും എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് രൂപത്തിലാണോ, ഏത് രൂപമാണോ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ആ രൂപത്തെ ആരാധിക്കാം. അതിലൂടെ വരുന്നത് ആ ബ്രഹ്മം തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ പിടികിട്ടിയോ? മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ ഇനി കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അല്ലെ, രാവിലെ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കുറേ നാമജപങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം ഗണപതിയിലായിരിക്കും തുടങ്ങുക, തുടങ്ങിയിട്ട് അങ്ങനെ വന്ന പിന്നെ ദേവി, അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ, സമയമില്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാളെ വിട്ടുപോകും. വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആകെ അന്നത്തെ ദിവസം ആകെ പ്രശ്നം, അയ്യോ ഞാൻ മൂപ്പരെ വിളിച്ചില്ലല്ലോ, പ്രശ്നമാകുമോ എന്നുള്ള വിഷമമാണ്. അതിന്റെ ആവശ്യമില്ല, മനസ്സിലായി? എല്ലാവരും വിളിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഏത് രൂപത്തിൽ ആരെ വേണമെങ്കിലും വിളിക്കാം, ഒരു പ്രശ്നമില്ല എന്നാണ്. കാരണം ആ പരമാത്മാവ് തന്നെയാണ് ഓരോ രൂപത്തില് ഉള്ളില് നിൽക്കുന്നത്, അത് തന്നെയാണ് അനുഗ്രഹിക്കാത്തത്, അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് മാത്രമല്ല, എപ്പോഴും ആ പരമാത്മതത്വം ഭക്തന്റെ കൂടെ നിന്ന് ആ ഭക്തന്റെ ഇഷ്ടദേവതയുടെ സാന്നിധ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്നാണ്. ആ പ്രസൻസ് ഫീൽ ചെയ്യിക്കും, അത് പരമാത്മാവാണ് ചെയ്യുന്നത്. ആരെയാണോ, ഏത് ദേവതയാണോ നമുക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഏത് ഇഷ്ടദേവതയാണോ നമ്മൾ ഉപാസിക്കുന്നത്, ആ ദേവതയുടെ സാന്നിധ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് പരമാത്മാവാണ് എന്നാണ്. സാന്നിധ്യം ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരുടെ വിശ്വാസം ഉറപ്പിക്കുന്നത് പരമാത്മാവ്. അപ്പൊ ആർക്ക് ഏത് ഇഷ്ടദേവതയുടെ രൂപത്തിലും അനുഗ്രഹം നൽകുന്നത്, ഭക്തന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പരമാത്മാവ് തന്നെയാണ് എന്നാണ് പറയുന്നത്. ആ രൂപത്തിലൂടെ അനുഗ്രഹിക്കുന്നത് പരമാത്മാവാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ദേവതകളുടെ എണ്ണത്തിലോ മതങ്ങളുടെ എണ്ണത്തിൽ ഒന്നും പ്രശ്നമില്ല. ഏത് മതക്കാരായാലും, അല്ല ഇത് വളരെ എന്താണ് റെവല്യൂഷണറി തൊട്ടാണ് ശരിക്കും വന്നാൽ, ഏത് മതത്തിലുള്ള ദേവത ആയിക്കോട്ടെ, അല്ലെ, ആ ദേവതയിലൂടെയും അതാത് ഭക്തനെ അനുഗ്രഹിക്കുന്നത് പരമാത്മാവ് തന്നെയാണ്. അപ്പൊ പിന്നെ സംശയം തീർന്നു, അല്ലെ, പിന്നെ ഒന്നിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഈ സത്യം അറിയാത്തത് കൊണ്ടാണ് ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ദൈവമാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഈ ഒരു സത്യം അറിയാത്തത് കൊണ്ടാണ്, ഈ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇനി ഒരാൾക്ക് ഒരു ഇഷ്ടദേവതയിൽ എന്താണ് ഉറച്ച വിശ്വാസ ശ്രദ്ധയുണ്ടായെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം, അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, യെസ്, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, നട്ടെല്ലാം നിവർന്നിരിക്കുന്നു, കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായ ശ്വാസമെടുക്കാം, സാവകാശം പുറത്തുകിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ.
ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തി, സംതൃപ്തി എല്ലാം നിരീക്ഷിക്കും, അതിൽ വിശ്രമിക്കും. സംസമിധ്യുപസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോവസൂന്യാഭരാ സംഘച്ഛധ്വം സംവദധ്വം സംവോമനാം സിജാനത ദേവാഭാഗം യഥാ പൂർവേ ഏ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രസ് സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രൈവ സമാനേന വോഹ വിശാജുഹോമി സമാനീവ ആഗോദി സമാനാ ഹൃദയാനി വഹ സമാനമസ്തു ഗോ മനോ യഥാവസ്സു സഹാസതി നമോ ബ്രഹ്മണേ നമോ വസ്തുഗ്നൈ നമ പൃഥിവ്യേ നമ ഓഷധീഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.